ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട സ്നാക്കാണ് അവിൽ നനച്ചത്, അല്ലെങ്കിൽ അവിൽ വിളയിച്ചതൊക്കെ. പഴയ കാലം മുതലേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അവിൽ ശർക്കര തേങ്ങ. ഈ കോമ്പിനേഷൻ തന്നെ അടിപൊളിയാണ് അല്ലേ. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് അതല്ല കേട്ടോ. കാരണം മധുരം ഇഷ്ടമല്ലാത്തവർക്ക് അവിൽ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ശർക്കരയുടെ മധുരമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവില്ല. അപ്പോൾ നമുക്ക് അവിലിനെ എങ്ങനെയാണ് ഉപ്പൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് നല്ല രുചികരമായ രീതിയിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലിനെ ഒരു ബൗളിൽ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് തയ്യാറാക്കാനായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതിലേക്ക് തിളച്ച, അതായത് ഒരു തിളവന്ന വെള്ളം, അത്ര തിളച്ചത് വേണമെന്നില്ല, അതൊന്ന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഈ അവിൽ ശരിക്കും ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ വെള്ളം, ഈ ഒരു ചൂടുവെള്ളം തട്ടുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിയാൽ ഇത് കട്ടയായി പോകും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ പതിയെ ഇതുപോലെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. മാറ്റുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കുതിർന്ന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ടുണ്ടാവും. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് കടുക് ഇതിലോട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ കിട്ടും. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും 1 സവാളയും ചേർക്കാം. ഇതിൽ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ചെറിയ ഉള്ളി ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഉപ്പുമാവാണ് തയ്യാറാക്കുന്നതെന്ന്. പക്ഷേ ഉപ്പുമാവ് കുറച്ചും കൂടി വ്യത്യാസമായ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുക. ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഇതൊരു സ്നാക്ക് പോലെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിലോട്ട് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പിടി കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരുന്നാൽ മതി. ഇനി തേങ്ങയും സവാളയും പച്ചമുളകും ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ സവാളയിൽ ഉപ്പ് ചേർത്തിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി മിക്സായി ചൂടായി വന്നു കഴിയുമ്പോൾ തേങ്ങയുടെ ഒരു മണമൊക്കെ കിട്ടും നമുക്ക്. ആ സമയത്ത് നമ്മളിവിടെ നനച്ച് മാറ്റി വെച്ചിരിക്കുന്ന അവിൽ ചേർക്കാം. ഇനി ഇതൊരു ഡ്രൈ ആയിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അവിൽ ചൂട് തട്ടുമ്പോൾ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്കൊരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു സ്നാക്ക് പോലെയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യാസമായി ശർക്കര ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പകരം ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. കൂടെ കുറച്ച് സവാളയും പച്ചമുളകും കടുകൊക്കെ ചേർത്തു. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണല്ലോ എന്ന്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക കേട്ടോ. മധുരം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കിത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. നല്ല അതുപോലെ തന്നെ ഇത് അവിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നല്ല ബ്രൗൺ അവിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തക്കുറവൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ലോ കലറീസാണ്. പിന്നെ കുറച്ച് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. ട്രൈ ചെയ്യുക.